അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ ഫിനുസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബനാന പോളയാണ്. എൻ്റെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചസാര, പാല്, പിന്നെ വാനില എസൻസ്. എസൻസ് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് 4 കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളുടെ പഴം നല്ല മധുരമുള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം മതി. ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യം നമുക്കിതിന് ഇല്ല. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര അതിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്, 4 പഴം എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഓൾറെഡി നെയ്യിൽ വാട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പഴം വാട്ടുന്ന വീഡിയോ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ലെങ്ത് കൂടി പോകുമെന്ന് കരുതിയിട്ടാണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, കായ്പോളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. ആ പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഴമായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ബനാന പോള ഉണ്ടാക്കാനായിട്ട്. ഇതിലോട്ട് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വിസ്ക് വെച്ചിട്ട് ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പാല് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബനാന പോള കിട്ടും. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യണം. ഒരു 15-20 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ ഇത് ഒരു 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡും കൂടെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടുത്ത സൈഡും കൂടെ ഞാൻ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും പണിയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതാ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇത് ചൂടോടെ കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.